ഹായ് ഹലോ നമസ്കാരം വില്ലേജ് മാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര തൊടുവഴിക്കടുത്തുള്ള വണ്ണപ്പുറം കാറ്റാടിക്കറവ് വ്യൂ പോയിന്റിലേക്കുള്ള യാത്രയാണ്. ഇത് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മുടെ ട്രക്കിങ്ങിൻ്റെ ആരംഭം ഇവിടെ നിന്നുമാണ്. അതായത് കാറ്റാടിക്കടവ് വ്യൂ പോയിൻറ്റിലേക്കുള്ള യാത്ര ആരംഭിക്കുന്ന കവാടമാണിത്. ഇവിടെ നിന്നും ഏകദേശം നല്ല രീതിക്ക് നമുക്ക് ട്രക്ക് ചെയ്ത് കയറാറുണ്ട്. നടന്ന് തന്നെ പോകേണ്ടതായിട്ടുണ്ട്, കാരണം ആ രീതിക്കുള്ള ഒരു വഴിയാണ്. വഴിമധ്യേയും കുറച്ച് ഭാഗങ്ങളൊക്കെ വളരെ മോശമായ റോഡുമുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം നടക്കാൻ പറ്റുന്ന രീതിക്കുള്ള റോഡുകളുമുണ്ട്. കോൺക്രീറ്റ് പാതയുമുണ്ട്. അത്യാവശ്യം നമുക്ക് തെറ്റില്ലാതെ കുറേ ഭാഗത്ത് നടന്ന് കയറി പോകാം. പിന്നീട് നമുക്ക് ട്രക്ക് ചെയ്ത് കയറുമ്പോഴുള്ള എല്ലാ മടുപ്പുകളും ഇവിടെ ഉണ്ട്. അതുപോലെ കാഴ്ചകൾ കണ്ട് രസിച്ച് കൂടെയുള്ള ജിൻഡോ ബ്രോയും അതുപോലെ തന്നെ ഇമ്മാനുവലും കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. യാത്ര ഇതുപോലെ ഉള്ള ഒരു ദുർഘടമാണെങ്കിലും നമുക്ക് കാഴ്ചകൾ ഒരുപാട് കാണുവാനുണ്ട്. അതുകൊണ്ട് തന്നെ നടന്ന് കയറുന്നതിൻ്റെ ഒരു മടുപ്പ് നമുക്ക് ഒരുപാട് അനുഭവപ്പെടില്ല. വഴി അല്പം മോശം എന്ന് പറഞ്ഞ പോലെ ഇതുപോലെ തന്നെയാണ്, അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും വരുമ്പോൾ ഉണ്ടാവാം. വഴിയിൽ ഒരു പട്ടിക്കുട്ടിയൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ കൃഷികളും മറ്റുമൊക്കെ ഇതിന് സൈഡിലുണ്ട്. അതുപോലെ മുകളിൽ ആൾത്താമസം ഉണ്ടെന്ന് ആണ് അറിയാൻ കഴിഞ്ഞത്. അത് കയറിയെത്തുമ്പോൾ ഇവിടെ ഒരു കടയുണ്ട്, നമുക്ക് ആവശ്യമായ വെള്ളവും മറ്റ് സ്നാക്സും അങ്ങനെയുള്ള ഐറ്റംസും ആ മടുപ്പൊന്ന് ഒഴിവാക്കുന്നതിനായിട്ട്. ഇവിടെ ഈ ചേട്ടൻ്റെ വീട് ഇതിന് പിൻഭാഗത്ത് തന്നെയാണ്, അദ്ദേഹം ഇവിടെ ഒരു കടയെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വെള്ളവും മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ലഭിക്കും. അത് പിന്നെ വളരെ നല്ല മനോഹരമായ ഒരു ഏരിയ, കാരണം കൃഷിയും മറ്റുമൊക്കെ ഒരുപാടുണ്ട്. നമ്മൾ കയറി വന്നതിൻ്റെ ആ മടുപ്പൊന്ന് ഒഴിവാക്കി അല്പം വെള്ളവും ഒക്കെ കുടിച്ച് വീണ്ടും നമ്മുടെ യാത്രകൾ മുന്നോട്ട് ആരംഭിച്ചിരിക്കുകയാണ്. യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് തെരുവക്കാടൊക്കെയാണ്, അങ്ങനെ നടക്കൂടെ. ഇവിടെ വലിയ റോഡുള്ള വഴികളില്ല, കാരണം ഇതൊക്കെ ആൾത്താമസം ഉണ്ടെന്ന് തോന്നുന്നു. ഇനി ഇവിടുന്ന് നമുക്ക് താഴോട്ട് കുറച്ച് റിലാക്സ് ആയിട്ട് നടന്നതിന് ശേഷം ഇനി ഒരു കയറ്റം കൂടിയുണ്ട്. അതിനുശേഷം നമ്മൾ കാറ്റാടി കടവ് എത്തുന്നു. ഇന്ന് ഒരുപാട് പേര് യാത്ര ചെയ്ത് എത്തിയിട്ടുണ്ട് വ്യൂ പോയിന്റ് കാണാനായിട്ട്. അങ്ങനെ നമ്മുടെ മലകയറ്റം മടുത്ത് മടുത്ത് ശക്തമായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, പക്ഷേ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ മടുപ്പില്ല. ശ്വാസകോശത്തിൽ ഒരല്പം പോലും ഓക്സിജൻ ഇല്ല. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിൻ്റ് കാറ്റാടിക്കടവ് ഫസ്റ്റ് വ്യൂ പോയിൻ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് മനോഹരമായ കണ്ണിന് ഒരുപാട് കുളിർമയേകുന്ന നല്ല നല്ല കാഴ്ചകൾ ഇപ്പോൾ ലഭിക്കുകയാണ്. നിങ്ങൾ ആസ്വദിക്കും. മലമുകളുടെ കാഴ്ചകൾ ഒരുപാട് മനോഹരമാണ്. പൂക്കളും
അതുപോലെ തന്നെ കായും അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് ലഭിച്ചെങ്കിലും ഇവിടെ നിന്ന് നമുക്ക് യാത്ര മുന്നോട്ട് തിരിച്ചാൽ മാത്രമേ നമുക്ക് ഈ കാണുന്ന ആ എൻഡിൽ ആ വ്യൂ പോയിന്റിൽ എത്താൻ സാധിക്കൂ. ഇവിടെ നിന്ന് ഒരുപാട് ഇനിയും യാത്ര ചെയ്യാനുണ്ട്, ഒരുപാട് കയറ്റം കയറാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ആയിട്ട് ഇവിടുന്ന് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അല്പം ദുർഘടം പിടിച്ച വഴികളാണ് മുന്നോട്ട്. അങ്ങനെ ഒരു മല കയറി ഇറങ്ങി അടുത്ത മലയുടെ കയറാനുള്ള പോക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഒരു കാട്ടിൽ കുറേ പിള്ളേരെല്ലാം അകത്തുണ്ടെന്ന് തോന്നുന്നു. കയറിക്കൂവി അവർ രസിച്ച് പോകുന്നുണ്ട്. ഇവിടെ നിന്നുള്ള യാത്ര മുന്നോട്ടുള്ള യാത്ര വളരെ രസകരമാണ്, അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാടും മലയും കയറി പോവുക എന്ന് പറഞ്ഞ പോലെ തന്നെ ആ യാത്രയ്ക്ക് ശേഷം നമ്മൾ പുൽമേടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും ഈ മല കൂടി കയറിയാൽ നമ്മുടെ വ്യൂ പോയിന്റിൻ്റെ ടോപ്പിലെത്തും. അങ്ങോട്ടുള്ള യാത്രയാണ് ഇനി നടന്നു കയറുന്നത്. അവിടെ നിന്ന് പിൻഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ വന്ന വഴികളും അതുപോലെ തന്നെ ആ വ്യൂ പോയിൻ്റും ഒക്കെ കാണുന്നുണ്ട്. നോക്കൂ കാഴ്ചകൾ, ആഹാ, നിർവചിക്കാൻ പറ്റാവുന്നതിനപ്പുറം ഉള്ള കാഴ്ചകളാണ് നമുക്ക് ഈ മല നമുക്ക് തരുന്നത്. ഇത്ര നടന്ന് നമ്മൾ കയറിയാലും കണ്ണിന് കുളിർമ മാത്രമല്ല, ആ ഒരു മടുപ്പിനെ തന്നെ മായച്ച് കളയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ കോട കയറിയിട്ട് ഉള്ള കാഴ്ചയിലേക്ക് നോക്കുക. അതുപോലെ മുകളിലെത്തുക ഈ പച്ചപ്പിനകത്തൂടെ അഥവാ ഈ പുല്ലിനകത്തൂടെ മുകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ആംബിയൻസ് ആണ് നമുക്ക് ചുറ്റുപാടുമുള്ളത്. അത് എന്തായാലും നമുക്ക് ഒത്തിരി യാത്രയ്ക്ക് ഗുണം ചെയ്തു. അവസാനഘട്ടം എത്തിയതോടുകൂടി വളരെ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ മടുപ്പും അനുഭവപ്പെടുന്നുണ്ട്. കുറച്ച് നമ്മുടെ കയ്യിൽ കരുതിയിരിക്കുന്ന വെള്ളമൊക്കെ ഉണ്ടെങ്കിലും ആ കഠിനമായ ഒരു കയറ്റം നമുക്ക് ബുദ്ധിമുട്ട് നൽകുന്നുണ്ടെങ്കിലും പിന്നീട് മുന്നോട്ടുള്ള ഈ കാഴ്ചകൾ ആ മടുപ്പിനെയെല്ലാം അകറ്റി അതുപോലെ തന്നെ നമ്മൾ ഇത്ര നേരം ബുദ്ധിമുട്ടി എത്തിയ ആ ഒരു അനുഭവങ്ങളെല്ലാം മറക്കുന്ന രീതിക്കുള്ള കാഴ്ചകളാണ് നമുക്ക് മുകളിലെത്തിയപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മടുപ്പിനെ ഞാൻ അവഗണിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുകയാണ്. എന്തായാലും ഇവിടെ വന്നപ്പോൾ പ്രത്യേക റിലാക്സും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നു. ആസ്വദിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിശ്ചിതമായിട്ട് നമുക്ക് എത്താൻ സാധിക്കുന്ന കാറ്റാടിക്കാവട് വ്യൂ പോയിന്റിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വിശ്രമത്തിന് ശേഷം ആദ്യം കാണാൻ സാധിക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ മർസൈഡിലുള്ള ഒരു വാട്ടർഫോൾസ് ആണ്. ഏത് വാട്ടർഫോൾസ് ആണെന്ന് നമുക്ക് മനസ്സിലായില്ല, അത്രയ്ക്ക് അടുത്തല്ല. മുകളിലെത്തിയപ്പോഴത്തേനും നല്ല മഴക്കാരാണ്. ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മൾ ടോപ്പിലെത്തിയിട്ടുള്ള വ്യൂ ആണ് കാണുന്നത്, കാറ്റാടിക്കടവ് ടോപ്പിലെത്തിയിട്ട്. പക്ഷെ മഴക്കാർ കാരണം നമുക്ക് അത്ര ഭംഗിയായിട്ടുള്ള ഒരു വിഷ്വൽസൊന്നും അധികം കിട്ടിയിട്ടില്ല. എങ്കിലും ഇവിടെ നിന്ന് കിട്ടാവുന്ന കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തിട്ട് ഇന്നത്തെ വീഡിയോ നിർത്താനാണ് എൻ്റെ ഉദ്ദേശം. അങ്ങനെ താഴ്ഭാഗത്ത് വണ്ണപ്പുറം ഭാഗമൊക്കെയാണ് കാണുന്നത്. ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ കാറ്റാടിക്കടവ് വീഡിയോ ഇവിടെ വെച്ച് ഞാൻ എൻഡ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തായാലും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ, ബൈ ബൈ.